Hi all, welcome to ACE. നമ്മൾ എല്ലാവരും കാത്തിരുന്ന എക്സാം, ഏകദേശം ഒരു വർഷത്തിലധികമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ. 2023 മാർച്ച് മാസം 4-ാം തീയതിയിലേക്ക് പി എസ് സി എക്സാമിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. വിവരം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഏകദേശം 5 വേക്കൻസി ആയിരുന്നു റിപ്പോർട്ടഡ് വേക്കൻസി ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. 2023 അവസാനം അല്ലെങ്കിൽ 24 ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ലിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിന് ശേഷമുള്ള ഫൈനൽ ലിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 2026-27 വരെ നിലനിൽക്കുന്ന ഒരു ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 20 അല്ലെങ്കിൽ 30 വേക്കൻസികൾ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ പി എസ് സി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസ് കൂടെ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. പി എസ് സിയുടെ ലേറ്റസ്റ്റ് സിലബസ് പാറ്റേൺ പോലെ തന്നെ ഓരോ മൊഡ്യൂൾ വൈസ് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ മൊഡ്യൂളിനും വെയിറ്റേജ് കാണിച്ചിട്ടുള്ള സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സിലബസിലെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഓരോ മൊഡ്യൂളിൻ്റെയും വെയിറ്റേജുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ കാറ്റഗറി നമ്പർ 397/2021 കാറ്റഗറി നമ്പറിലായിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. മാർച്ച് മാസം 4-ാം തീയതിയിലേക്ക് എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് നമുക്ക് പറയുന്നത് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ഐ ടി ഐയിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഐ ടി ഐയിൽ പഠിപ്പിച്ചിട്ടുള്ള ഐ ടി ഐ ടെക്സ്റ്റുകളൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് തന്നെ അറിയാം, ഏതൊരു ഐ ടി ഐ ട്രേഡ് ആണെങ്കിലും ഫസ്റ്റ് മൊഡ്യൂളായിട്ട് പറയുന്നത് അതിൻ്റെ അല്ലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് നമുക്ക് പറയുന്നത് സേഫ്റ്റി സൈഡ് തന്നെയാണ്. ഐ ടി സ്റ്റുഡൻസ് അവരുടെ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പുകളിൽ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി മെഷേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഐ ടി സ്റ്റുഡൻസ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്നത് സേഫ്റ്റി തന്നെയാണ്. സേഫ്റ്റിക്ക് ഏകദേശം ഒരു 5 മാർക്ക് വെയിറ്റേജാണ് കൊടുത്തിരിക്കുന്നത്. 5 മാർക്ക് വെയിറ്റേജിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്: സേഫ്റ്റി, ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി, ജനറൽ പ്രിക്വേഷൻസ്, അതേപോലെ തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്. ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സി നടത്തിയിരുന്ന പ്ലംബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ട്രേഡ്സ്മാൻ പ്ലംബർ. ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പി എസ് സിയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ട്രേഡ്സ്മാൻ പ്ലംബറിൽ ചോദിച്ചിരുന്നത്. ഏകദേശം 5 മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നിരുന്നത് സേഫ്റ്റി എന്ന് പറയുന്ന മൊഡ്യൂളാണ്. സാധാരണഗതിയിൽ ഒരു ഡിപ്ലോമ ഐ ടി ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ സേഫ്റ്റി എന്ന് പറയുന്ന മൊഡ്യൂൾ അല്ലെ സേഫ്റ്റി എന്ന് പറഞ്ഞ ഏരിയ അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു ഏരിയ അല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്കും ഈ ഒരു ഏരിയ ഒരു പുതിയ ഏരിയ ആയിരിക്കും. പക്ഷേ ഈ ഇതിനകത്ത് 5 മാർക്ക് വെയിറ്റേജാണ് നമ്മുടെ എക്സാമിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു കുറച്ച് ചെറിയ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ ഒന്ന് ഫോളോ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സേഫ്റ്റിയുടെ സൈഡ്. ദെൻ സെക്കൻഡ് മൊഡ്യൂളായിട്ട് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് വെൽഡിംഗ് ആണ്. വെൽഡിങ്ങിൻ്റെ മൊഡ്യൂളാണ്. സിവിൽ മെക്കാനിക്കൽ രണ്ട് കൂട്ടർക്കും ഒരേപോലെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അതിൽ മെക്കാനിക്കലുകാർക്ക് കുറച്ചുകൂടെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂളായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് അതിനകത്ത് വെൽഡിങ് സോൾഡറിങ് ബ്രേസിങ് ഫാസ്റ്റനിങ് മെത്തേഡ്സിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ തന്നെ ടൈപ്സ് ഓഫ് വെൽഡിങ് അല്ലെ മെത്തേഡ്സ് ഓഫ് ഗ്യാസ് വെൽഡിങ്, അതേപോലെ തന്നെ വെൽഡിങ് ജോയിൻസിനെ പറ്റി, പിന്നെ അതിനകത്ത് സോൾഡറിങ് ബ്രേസിങ് എന്ന് പറഞ്ഞൊരു ചെറിയ ഏരിയ, ടൈപ്സ് ഓഫ് സോൾഡേഴ്സ്, ഹാർഡ് അല്ലെങ്കിൽ സോഫ്റ്റ് സോൾഡേഴ്സ്, അങ്ങനെ ടൈപ്സ് ഓഫ് സോൾഡേഴ്സിനെ കൂടി പറ്റിയാണ് ആ മൊഡ്യൂളിനകത്ത് പറയുന്നത്. ഏകദേശം 10 മാർക്ക് വെയിറ്റേജ് ആണ് ഈ ഒരു മൊഡ്യൂളിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മെക്കാനിക്കൽ സ്റ്റുഡൻസ് കുറച്ചധികം എക്സാംസിന് പഠിച്ചിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. സിവിലുകാരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ അല്ലായിരുന്നു. മെക്കാനിക്കലുകാർക്ക് ചെറിയൊരു മുൻതൂക്കം കൊടുക്കുന്ന ഒരു മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂളായിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ തേർഡ് മൊഡ്യൂളായിട്ട് നമുക്ക് പറയുന്നത് മേസൺറി എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. മേസൺറി എന്ന് പറഞ്ഞാൽ സിവിലുകാരുടെ ഒരു കോർ ഏരിയ ആണ്. സിവിലുകാർ സ്ഥിരം എക്സാമുകൾക്ക് പഠിക്കുന്ന ഒരു ഏരിയ ആണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ മേസൺറി എന്ന് പറഞ്ഞ ഒരു ഏരിയ. മേസൺറി മൊഡ്യൂളിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത് മേസൺറി യൂണിറ്റ്സ്, ബ്രിക്ക് അതേപോലെ തന്നെ ലൈം, സിമെൻറ്റ്, ഈ ഓരോ ജോയിൻസ് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ടെക്നിക്കൽ ടേംസ് ഉണ്ട്, എന്താണ് ബോണ്ട്, കോഴ്സ്, ടൈപ്സ് ഓഫ് ജോയിൻസ്, അതേപോലെ തന്നെ ജോയിൻസ് ക്ലോസ് ചെയ്യുന്ന ക്ലോസേഴ്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ജോയിൻറ്റുകളെ പറ്റി നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും. ആ ടൈപ്സ് ഓഫ് ജോയിൻസ്, അതേപോലെ തന്നെ പി സി സി പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, ആർ സി സി തമ്മിലുള്ള ഡിഫറൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. സിവിലുകാർ ഒരു മൊഡ്യൂൾ ആണെങ്കിൽ പോലും മെക്കാനിക്കലുകാർക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം
include ചെയ്തിരിക്കുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ ആണ് ഈ ഒരു മൊഡ്യൂളിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ കംപ്ലീറ്റ് സിലബസിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് അതായത് ഏകദേശം ഒരു 15 മാർക്കോളം ബാക്കി എല്ലാ മൊഡ്യൂൾസും 10 മാർക്ക് വെയിറ്റേജ് കൊടുത്തിരിക്കുമ്പം മേസൺറി എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നമ്മുടെ സേഫ്റ്റി മൊഡ്യൂൾ 5 മാർക്കായിട്ട് ചുരുക്കിയിരിക്കുക അവിടുത്തെ 5 കൂടെ ചേർത്ത് ടോട്ടൽ ഒരു 15 മാർക്കിൻ്റെ ഏറ്റവും വലിയ മൊഡ്യൂളായിട്ട് കൊടുത്തിരിക്കുന്നത് മേസൺറിയുടെ മൊഡ്യൂളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ പുതിയ ആൾക്കാർ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ പോലും വളരെ ശ്രദ്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജിൽ വരുന്ന ഒരു ഏരിയ ആണ് കഴിഞ്ഞ തവണത്തെ ട്രേഡ്സ്മാൻ പ്ലംബർ എക്സാമിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പിലെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നതും ഈ ഒരു ഏരിയ എന്ന് തന്നെയായിരുന്നു ബ്രിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത് അപ്പം പുതിയ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ തേർഡ് മൊഡ്യൂളായിട്ട് വരുന്ന മേസൺറി എന്ന് പറയുന്ന മൊഡ്യൂൾ ദെൻ ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് അതെ പ്ലംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോർ മൊഡ്യൂൾ എന്ന് പറയാം ഫോർത്ത് ചാപ്റ്ററിലെ ഫോർത്ത് മൊഡ്യൂളായിട്ട് കൊടുത്തിരിക്കുന്നത് ഏകദേശം 10 മാർക്ക് മാത്രമേ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളൂ അതിനകത്ത് പ്ലംബിങ് കോർ പ്ലംബിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് ഡിഫറൻറ്റ് പൈപ്പ്സ് തന്നെയാണ് പല ടൈപ്പ് പൈപ്പുകൾ പ്ലംബിങ് മേഖലയിൽ നമ്മൾ ഓരോ പല ടൈപ്പ് പൈപ്പുകളും നിർദ്ദേശിക്കുന്നത് മെറ്റീരിയൽ അടിസ്ഥാനമാക്കി കാസ്റ്റ് അയൺ പൈപ്പുണ്ട് കോൺക്രീറ്റ് പൈപ്പുണ്ട് അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുണ്ട് അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ വെച്ച് PVC പൈപ്പുകളുണ്ട് നമ്മൾ പ്ലംബിങ് മേഖലയിൽ ഒരുപാട് ടൈപ്പ് പൈപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ പൈപ്പുകൾ ഏതൊക്കെ ആ ഓരോ പൈപ്പിൻ്റെയും ഉപയോഗങ്ങൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് അതിൻ്റെ ജോയിൻസ് എങ്ങനെയാണ് പിന്നെ അതേപോലെ തന്നെ ഓരോ പൈപ്പിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് കാര്യങ്ങൾ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന പൈപ്പുകളെ പറ്റിയൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്ലംബിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൈപ്പുകളെന്ന് പറഞ്ഞൊരു ഏരിയ ആണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പൈപ്പ് ഫിറ്റിങ്സ് നമ്മൾ രണ്ട് പൈപ്പുകളെ ജോയിൻ ചെയ്യാനായിട്ടുള്ള പല ടൈപ്പ് പൈപ്പ് ഫിറ്റിങ്സ് വരുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ട്രേഡ്സ്മാൻ എക്സാമിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പിൽ ഏകദേശം രണ്ട് ക്വസ്റ്റ്യൻസ് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് വന്നിരുന്ന ഒരു ഏരിയ ആയിരുന്നു പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിങ്സ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ കോർ പ്ലംബർ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഫോർത്ത് മൊഡ്യൂളായിട്ട് വരുന്ന പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിങ്സ് എന്ന് പറഞ്ഞ ഏരിയ പല ടൈപ്പ് പൈപ്പ് ഫിറ്റിങ്സ് ഉണ്ട് ഇതിനകത്ത് പ്രത്യേകം അതെല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട് പൈപ്പ് ഫിറ്റിങ്സ് പിന്നെ മെത്തേഡ്സ് ജോയിനിങ് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ യൂസസ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലംബിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എക്സാം ആയതുകൊണ്ട് തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട മൊഡ്യൂൾ കൂടാണ് ഫോർത്ത് മൊഡ്യൂൾ ദെൻ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ വാട്ടർ പെർഫോമൻസ് വാട്ടർ അനാലിസിസ് ടെസ്റ്റ് വാട്ടർ പ്രഷർ ടെസ്റ്റ് അങ്ങനെ പ്രധാനമായിട്ടും വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്ക് കയറുന്ന മൊഡ്യൂൾസാണ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ഇൻട്രൊഡക്ഷൻ മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ളൊരു മൊഡ്യൂളാണ് ഫിഫ്ത്ത് മൊഡ്യൂളായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത് 10 മാർക്ക് വെയിറ്റേജ് ആണ് ഇവിടെയും വരുന്നത് അതിൽ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ സോഴ്സസ് പല ടൈപ്പ് സോഴ്സസ് വരുന്നുണ്ട് സർഫസ് സോഴ്സ് വരുന്നുണ്ട് സബ് സർഫസ് സോഴ്സ് വരുന്നുണ്ട് അതിലും വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പല പോയിൻസായിട്ട് പല ടോപ്പിക്കായിട്ട് പറയാൻ പറ്റുന്നതാണ് അങ്ങനെ പല ടൈപ്സിനെ പറ്റി വരുന്നുണ്ട് പിന്നെ ഒരു വാട്ടറിനകത്ത് പ്രധാനപ്പെട്ട ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കേണ്ട ഒരു ടൈമാണ് ഹാർഡ്നസ് ഒരു വാട്ടറിൻ്റെ ഹാർഡ്നസ് ടൈപ്സ് ഓഫ് ഹാർഡ്നസ് ആ ഹാർഡ്നസ് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സ് ടെമ്പററി ഹാർഡ്നസ് ഉണ്ട് പെർമനൻ്റ് ഹാർഡ്നസ് ഉണ്ട് നമ്മൾ പല എക്സാമുകൾക്കും പഠിച്ചിട്ടുള്ളതാണ് സിവിലുകാർ റെഗുലറായിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ITI ലെവലിൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഫിഫ്ത്ത് മൊഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ട് ഹാർഡ്നസ് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ഈ വാട്ടറിനെ നമ്മളൊരു സോഴ്സിൽ നിന്ന് എടുത്തു സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു സിറ്റിയിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഡയറക്റ്റ്ലി സപ്ലൈ ചെയ്യുകയല്ല അതിൻ്റെ ഇടയ്ക്ക് കുറേ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സെഡിമെൻറ്റേഷൻ ടെക്നിക്ക് വരുന്നുണ്ട് ഫിൽട്രേഷൻ വരുന്നുണ്ട് ഡിസ്ഇൻഫെക്ഷൻ വരുന്നുണ്ട് അങ്ങനെ കുറച്ചധികം പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ചാപ്റ്റേഴ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ളൊരു മൊഡ്യൂളാണ് ഈ ഫിഫ്ത്ത് മൊഡ്യൂളായിട്ട് വരുന്നത് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 മാർക്ക് വെയിറ്റേജിൽ വരുന്നൊരു മൊഡ്യൂളാണ് ദെൻ സിക്സ്ത് മൊഡ്യൂളിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ ഡിഫറൻറ്റ് ഇലക്ട്രിക്കൽ പമ്പുകളെ പറ്റിയാണ് പറയുന്നത് മൊഡ്യൂള് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണെങ്കിലും ഇതിനകത്ത് ഇത് കൂടാതെ തന്നെ പ്ലംബേഴ്സ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊരു ഏരിയ വരുന്നുണ്ട് ലെഡ് ടിന്ന് സിങ്ക്
സോൾഡർ അങ്ങനെ ഓരോ പ്ലംബേഴ്സ് മെറ്റീരിയൽ ഓരോ മെറ്റീരിയലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഓരോ മെറ്റീരിയലിനെ പറ്റി ഉള്ള പോയിന്റുകൾ കൂടെ പഠിക്കുക. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് പമ്പുകൾ, പ്രധാനമായിട്ടും നമ്മൾ റെസിപ്രോക്കേറ്റിംഗ്, സെൻട്രിഫ്യൂഗൽ ടൈപ്പ്, അങ്ങനെ ഒരുപാട് പമ്പുകളെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മേജർ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിൽ ഓരോ ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഏതാണ്, ഓരോ പമ്പിൻ്റെ ഉപയോഗം എന്താണ്, എന്ത് ടൈപ്പ് വർക്കുകൾക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ സക്ഷൻ ഹെഡ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ പമ്പുകളെന്നുള്ള ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. ആ പമ്പുകളുടെ കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ അതിനകത്തുള്ള വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ, ഒരു വെല്ലുമായിട്ട് ബന്ധപ്പെട്ട വാട്ടർ കണ്ടാമിനേഷൻ്റെ ചെറിയ ചെറിയ പോയിൻറ്റ്സും കൂടെ എക്സ്ട്രാ അഡിഷൻ ആയിട്ട് ആ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നുള്ളൂ. ദെൻ സെവൻത് മൊഡ്യൂളായിട്ട് നമുക്ക് പറയുന്നത്, സെവൻത് മൊഡ്യൂളായിട്ട് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് ഈ മാലിന്യ സംഭരണികൾ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് സെവൻത് മൊഡ്യൂളായിട്ട് പറയുന്നത്. ഈ വേസ്റ്റ് സ്റ്റോറേജ് യൂണിറ്റ്സുകളുണ്ട്. നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു ഫൈനൽ സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ടേം ആയിരിക്കും. സെപ്റ്റി ടാങ്ക് മാത്രമല്ല ഒരു വേസ്റ്റ് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് വരുന്നത്, സെപ്റ്റി ടാങ്ക് വരുന്നുണ്ട്, സെസ് പൂൾ വരുന്നുണ്ട്, ലീച്ച് പിറ്റ്, ബോർ ഹോള്, അക്വാ പ്രിവി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കതിനകത്ത് യൂണിറ്റ്സ് ആയിട്ട്, ഈ സ്റ്റോറേജ് യൂണിറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് മാൻഹോളുകൾ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ തന്നെ സീവർ അപ്പർട്ടനൻസസ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ വരുന്നതാണ് മാൻഹോള്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സെപ്റ്റിക് ടാങ്ക്, ബാക്കിയുള്ള സ്റ്റോറേജ് യൂണിറ്റ്സുകൾ, പിന്നെ അതിൻ്റെയൊക്കെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഒരു ലേ ഔട്ട്. ഈ പറയുന്ന സെപ്റ്റിക് ടാങ്കിൽ ഇപ്പോൾ ഒരു സിറ്റി ഏരിയയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഡയറക്ട്ലി സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞൊരു സിംഗിൾ യൂണിറ്റ് ആയിരിക്കത്തില്ല നമ്മൾ കൊടുക്കുന്നത്. അതിനകത്ത് നിന്നുള്ള ഓരോ വീട്ടിൽ നിന്നുള്ള വേസ്റ്റുകളെ നമ്മൾ ക്യാരി ചെയ്ത് സീവർ ലൈൻസ് വഴി കളക്ട് ചെയ്ത് ഒരു ഫൈനൽ ഔട്ട്ഫാളിലേക്ക് കൊണ്ടായിരിക്കും എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഒരു കംപ്ലീറ്റ് ഒരു ഹൗസ് ഡ്രെയിനേജുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണ് സെവൻത് മൊഡ്യൂളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓരോ യൂണിറ്റ്സും സെപ്റ്റിക് ടാങ്ക് യൂസ് ചെയ്യുന്നവരുടെതല്ല സെസ്പൂൾ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ യൂണിറ്റ്സും യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറേ ടേംസ് കാര്യങ്ങൾ, അതിനകത്ത് കൊടുത്തിരിക്കുന്ന വെന്റിലേഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ അഡിഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ലേ ഔട്ട് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് പറയുന്നത്. 10 മാർക്ക് വെയിറ്റേജിൽ തന്നെ വരുന്നൊരു മൊഡ്യൂളാണ്. ഞാൻ പറഞ്ഞ പോലെ ബാക്കി എല്ലാ മൊഡ്യൂൾസും 10 മാർക്ക് മൊഡ്യൂൾസ് തന്നെയാണ്. ദെൻ 8-ാമത്തെ മൊഡ്യൂൾ പറയുന്നത്, മൊഡ്യൂൾ ഹെഡിങ് കൊടുത്തിരിക്കുന്ന പെർഫോം റിമൂവൽ ഓഫ് ലീക്കേജ് പൈപ്പ് ലൈൻ. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഓരോ പൈപ്പ് ജോയിൻസിൽ വരുന്ന ലീക്കുകളെ പറ്റി, അല്ലെ ലീക്കേജ് ടെസ്റ്റുകളുണ്ട്. നമ്മൾ രണ്ട് പൈപ്പുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ജോയിൻസിൽ ഏതെങ്കിലും ലീക്കാണോ, ലീക്ക് പ്രൂഫ്, അതേപോലെ തന്നെ ആ ഒരു പൈപ്പിൻ്റെ പ്രഷർ ചെക്ക്, ഇങ്ങനെയുള്ള ചെക്കുകളെല്ലാം നമ്മൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും മൊഡ്യൂളിനകത്ത് അത് പറയുന്നെങ്കിൽ പോലും ഇതിനകത്ത് ഇത് കൂടാതെ വാട്ടർ മീറ്റർ, അതേപോലെ തന്നെ ഹൈഡ്രൻസിനെ പറ്റിയൊക്കെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാൽവുകൾ, പല ടൈപ്പ് വാൽവുകൾ, റിന്യൂവൽ ഓഫ് വാൽവുകളെ പറ്റിയും നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ കുറച്ചധികം ടോപ്പിക്സ്, പല ഏരിയാസിൽ നിന്നുള്ള കുറച്ചധികം ടോപ്പിക്സ് ചേർത്തിട്ടിരിക്കുന്ന ഒരു മൊഡ്യൂളാണ് 8-ാമത്തെ മൊഡ്യൂളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി 9-ാമത്തെ മൊഡ്യൂളിൽ നമുക്കറിയേണ്ടത് അതിനകത്തും പറയുന്ന ഒരു കാര്യം ഈ ലീക്കേജ് ടെസ്റ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ അല്ലെ ഒരു ബിൽഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പല പൈപ്പ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാറുണ്ട്. 1 പൈപ്പ് സിസ്റ്റം, 2 പൈപ്പ് സിസ്റ്റം, സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം, ഇങ്ങനെ പല ടൈപ്പ് പൈപ്പ് സിസ്റ്റംസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതായത് വെന്റിലേഷന് വേണ്ടി ഒരു പ്രത്യേകം പൈപ്പ്, വേസ്റ്റുകളെ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു പൈപ്പ്, അല്ല ഇതിന് രണ്ടിനും കൂടെ ഒരൊറ്റ പൈപ്പ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള പൈപ്പ് സിസ്റ്റങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഈ പൈപ്പ് സിസ്റ്റങ്ങളാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട്, 9-ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് തന്നെ 1 പൈപ്പ് സിസ്റ്റം അല്ലെങ്കിൽ 2 പൈപ്പ് സിസ്റ്റം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പഠിക്കേണ്ട വേറെ പൈപ്പ് സിസ്റ്റമാണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. അപ്പം ഇതോടൊപ്പം തന്നെ സെക്കൻഡ് പോയിന്റായിട്ട് അതിനകത്ത് ലീക്കേജ് ടെസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇതിനകത്ത് ഈ ഒരു മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് വരുന്നത് ട്രാപ്പുകൾ, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ട്രാപ്പ്. ഒരു പ്ലംബിംഗ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് അല്ലെ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു ടേമാണ് എന്താണ് ട്രാപ്പ് എന്നുള്ളത്. അപ്പോൾ ട്രാപ്പ് എന്താണ്, ഒരു ട്രാപ്പിൻ്റെ യൂസ് എന്താണ്, അല്ലെ ഒരു ട്രാപ്പിൻ്റെ പ്രധാനപ്പെട്ട പാർട്ട് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ട്രാപ്പുകളുണ്ട്, ഓരോ ട്രാപ്പിനും കൊടുക്കേണ്ട വാട്ടർ സീൽ എത്രയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ടേമാണ് ട്രാപ്പ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ
പ്ലംബിംഗ് മേഖലയായതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടൈമാണ് ട്രാപ്പ്. 10 മാർക്ക് വെയിറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ ട്രാപ്പിൽ നിന്ന് തന്നെ ഏകദേശം 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഒരു ട്രാപ്പിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയാൽ തന്നെ കാണാം, ഒരു 100 മാർക്കിൻ്റെ പ്ലംബർ റിലേറ്റഡ് എക്സാമിനകത്ത് ഏകദേശം 2-ഓ അതിലധികമോ ക്വസ്റ്റ്യൻ ഈ ട്രാപ്പ് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പം, ഒരു കോർ പ്ലംബിംഗ് ഏരിയയിലേക്ക് പഠിച്ചു തുടങ്ങുമ്പം ഏറ്റവും ആദ്യം പഠിച്ചു തുടങ്ങേണ്ടതും ഈ ട്രാപ്പിൽ നിന്ന് തന്നെ. ദെൻ ലാസ്റ്റ് മൊഡ്യൂളായിട്ട് അല്ലെ 10th മൊഡ്യൂളായിട്ട് നമുക്ക് പറയുന്നത് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ പൈപ്പ് ലൈൻ, ഹീറ്റിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ സോളാർ വാട്ടർ സിസ്റ്റം ഒക്കെയാണ് പ്രധാനമായിട്ടും 10th മൊഡ്യൂളിൽ പറയുന്നത്. പ്ലംബറിൻ്റെ തന്നെ ITI ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂളുകളായിട്ട് വരുന്ന അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് ഈ ലാസ്റ്റ് മൊഡ്യൂളായിട്ട് നമുക്ക് ഈ ഒരു സിലബസിലും കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ സിസ്റ്റത്തെ പറ്റിയും ആ സർവീസ് ലൈനിലെ മെയിൻ്റനൻസിനെ പറ്റിയും, ബോയിലേഴ്സ്, ഗെയ്സേഴ്സ്, പിന്നെ അതുപോലെ തന്നെ വെൻറ്റിലേഷൻ സിസ്റ്റം, വെൻറ്റിലേഷൻ പൈപ്പുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ പറയുന്ന പ്ലംബിംഗ് സിസ്റ്റത്തിൽ ഈ വേസ്റ്റിനെയൊക്കെ ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷൻ സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ലേ ഔട്ടിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. വെൻറ്റിലേഷൻ പൈപ്പുകളായിട്ട് കൊടുക്കാറുണ്ട്. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നമ്മൾ ബാത്റൂമിൻ്റെയൊക്കെ ബാക്കിലായിട്ട് വെൻറ്റ് പൈപ്പുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വെൻറ്റ് പൈപ്പിനോട് ബന്ധപ്പെട്ട് ഈ വെൻറ്റ് പൈപ്പിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ ആ ഫൗൾ ഗ്യാസിൻ്റെ എക്സ്കേപ്പുകൾക്ക് വേണ്ടി ഒരു സിമ്പിൾ യൂണിറ്റ് കൊടുക്കാറുണ്ട്. ഈ ഒരു യൂണിറ്റിനെ പറയുന്നതാണ് കൗൾ. ഇതൊക്കെ PSCയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ലാസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഹീറ്റ് ഇത് തുടങ്ങുന്നത് തന്നെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെയാണ്. എന്താണ് ഹീറ്റ്, ടെമ്പറേച്ചർ, ബേസിക് ഡെഫിനിഷൻസ് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ട്രാൻസ്മിഷൻ, ഹീറ്റിൻ്റെ ട്രാൻസ്മിഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടർ സിസ്റ്റം, പല സോളാർ വാട്ടർ സിസ്റ്റം, ഹീറ്റിംഗ് കൂളിംഗ് സിസ്റ്റത്തെ പറ്റിയൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. ഇത്രയാണ് നമ്മുടെ കംപ്ലീറ്റ് ഒരു സിലബസിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂവിൽ. അപ്പം ഓരോ മൊഡ്യൂൾസിനും, എല്ലാ മൊഡ്യൂൾസിനും, ടോട്ടൽ 10 മൊഡ്യൂൾസിനും ഏകദേശം ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് തന്നെയാണ് ഓരോ മൊഡ്യൂൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരുന്ന എക്സാം ആയിരുന്നു ട്രേഡ്സ്മാൻ പ്ലംബർ. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ വർക്കൗട്ട് ചെയ്ത് തന്നെ ഇതിൻ്റെ കൂടെ കാര്യങ്ങൾ പഠിച്ചു പോവുക. ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിനെ ബേസ് ചെയ്തുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. January 1 ACE-ൻ്റെ കരുനാഗപ്പള്ളി ട്രിവാൻഡ്രം ബ്രാഞ്ചസിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ January 1 തന്നെ ഓൺലൈൻ ക്ലാസ് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ACE-ൻ്റെ 30-ാമത്തെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് തന്നെ എല്ലാ ഓൺലൈൻ കോഴ്സുകൾക്കും നമ്മൾ 30% എല്ലാ കോഴ്സുകളും 30% ഓഫറിൽ ഓൺലൈൻ പാക്കേജസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ACE 30 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓഫർ നിങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സുകളിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ, അതേപോലെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസിൻ്റെ പാക്കേജ് വരുന്നുണ്ട്. ഓരോ മൊഡ്യൂളിനെ ബേസ് ചെയ്തുള്ള ലൈവ് റിവിഷൻ ക്ലാസ്സുകളും ടോപ്പിക് ബേസ്ഡ് ടെസ്റ്റുകളും മോഡൽ എക്സാംസും ആണ് പ്രധാനമായിട്ടും ഓൺലൈൻ പാക്കേജസിൽ വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാക്കേജിനെ പറ്റിയുള്ള, എക്സാമിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 9037199928 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.